നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുള്ളൂ അപ്പോൾ ഞങ്ങൾക്കുള്ള ഒരു പ്രോത്സാഹനം കൂടിയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മൂന്ന് തക്കാളി പിന്നെ ഒരു പത്ത് ചെറിയ ഉള്ളി ഒരു പൊങ്ങ വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി എട്ട് പച്ചമുളക് രണ്ടല്ലി കൊടമ്പുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ അതിൻ്റെ ആ കട്ട് ചുവ പോവും പിന്നെ ഇതിന് വേണമെങ്കിൽ നമുക്ക് സാധാരണ പുളി യൂസ് ചെയ്യാം കേട്ടോ അരമുറി തേങ്ങ ചിരകിയത് മുക്കാൽ കിലോ മത്തി ഇത് ഏകദേശം കഴുകി കഴിഞ്ഞപ്പോൾ ഏകദേശം അര കിലോയേ ഉണ്ടാവുള്ളൂ പിന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടത് ചെറിയ മത്തിയാണ് അത് ഇവിടെ കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ മത്തി എടുത്തത് ഇത് വെന്ത് കഴിയുമ്പം നമുക്ക് ഇതിൻ്റെ മുള്ളെടുക്കേണ്ടി വരും ചെറിയ മത്തിയാകുമ്പോൾ പിന്നെ അതിൻ്റെ മുള്ളൊന്നും എടുക്കണ്ട മുള്ളൊക്കെ കടിച്ച് കഴിക്കുമ്പോൾ ടേസ്റ്റ് വേറെ തന്നെയാണ് ഇതിനിവിടെ ഞങ്ങൾ പൂളാന്ന് പറയും പിന്നെ എല്ലാവരും കപ്പാന്ന് മരച്ചീനി എന്നൊക്കെ പറയും പിന്നെ ഇത് 2 കിലോ ആണ് 2 കിലോ പൂള വേവിച്ചെടുത്തത് ഇതാ മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഇതാ ഈ ഒരു പരുവത്തിൽ ഇതാ ഇങ്ങനെ ഉടയുന്ന ഒരു പരുവത്തിൽ വേവിച്ചെടുത്തത് ഇനി നമുക്ക് തേങ്ങ ആദ്യം വറുത്തെടുക്കണം അതിലേക്ക് ഞാൻ ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് 3 സ്പൂൺ മുളക് പൊടി 3 സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കറിവേപ്പില ഉപ്പ് പാകത്തിന് തേങ്ങ വറുക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ നമ്മളെ ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് വറുക്കാനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് നല്ലതുപോലെ വറുത്തെടുക്കുകയാണ് ഇവിടെ തേങ്ങയുടെ കളറൊക്കെ ഇതാ അങ്ങനെ മാറി വരുന്നുണ്ട് നല്ലതുപോലെ ചുവപ്പ് കളറിൽ ഇങ്ങനെ വറുത്തെടുക്കണം കുറച്ച് സമയമെടുക്കും അപ്പം ഇവിടെ തേങ്ങ വറുത്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇതാ ചുവന്ന കളർ ഈ ഓഫ് ചെയ്യാണ് ഈ ചൂടിലേക്കാണ് ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാൻ പോകുന്നത് ഈ മല്ലിപ്പൊടി ഓൾറെഡി വറുത്ത് വെച്ചതാണ് ആദ്യം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി നല്ലതാണ് വറുക്കുക ഇത് വറുക്കാൻ ആവശ്യമായിട്ടുള്ള ചൂട് ഇത് തന്നെ ഉണ്ട് ഈ തേങ്ങ അത്രയും ചൂടായി കിടക്കുകയെന്നെ കൊണ്ട് ഇത് കഴിയുന്ന ഒന്നും പേടിക്കേണ്ട കാര്യമല്ല ഇവിടെ ഫ്ലെയിം ഓൾറെഡി ഓഫാക്കി വെച്ചാണല്ലോ ഇതാ നല്ലതുപോലെ എല്ലാ മുളകും മല്ലിയും മഞ്ഞളും എല്ലാം ഇങ്ങനെ കളർ നല്ലൊരു സ്മെല്ലും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു പ്രത്യേക സ്മെല്ലാണ് ഇത് ഇൻഡാലിയത്തിൻ്റെ ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടാണ് അപ്പോൾ ഇത് ചൂട് തണയുന്നവരെ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് ഞാൻ അരച്ചെടുക്കാൻ പോവാണ് ഒരു പരന്ന ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ അരവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഈ മിക്സീൻ്റെ അവിടെ പറ്റിക്ക് പിടിച്ചെടുക്കുന്നതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഫുള്ള് ഇങ്ങനെ വടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം വെച്ചാൽ ഇതിൽ കുറച്ച് വെള്ളം എടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതായത് ഈ തക്കാളിക്ക് ഒന്ന് വേവാൻ പാകത്തിനുള്ള വെള്ളം അതൊക്കെ തക്കാളി ഇഞ്ചി പച്ചമുളകൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഞാൻ അതാ ഈ കുടമ്പുളി ഈ വെള്ളം ഊറ്റിയിട്ട് കുടമ്പുളിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വെള്ളം കൂട്ടിയാൽ അതിന് കട്ടിച്ചവ നല്ലോണം വരും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്
ഇനി ഇവിടെ തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. മീൻ നന്നാക്കുമ്പോൾ ഇവിടെ ദാ ഇതിൻ്റെ ഈ ചെതുമ്പലും ഇവിടെ എല്ലാം ഈ രണ്ട് സൈഡിലുള്ള വലിയ മുള്ളൊന്നും ഉണ്ടാകാൻ പറ്റില്ല. അതൊക്കെ നല്ലപോലെ പോക്കണം. ഈ ഒരു തലഭാഗം മാത്രം വെക്കുക. അതെന്തിനാ വെച്ചാൽ നമ്മൾ മീൻ മുള്ള് കുടയുമ്പോൾ ഇത് പിടിച്ച് കുടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. തക്കാളിയൊക്കെ വെന്ത് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. മീൻ്റെ എല്ലാ ഭാഗത്തും അരവ് വെള്ളം കുറവായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണോ, അല്ലെങ്കിൽ അടി പിടിക്കും. ഇപ്പോൾ നമ്മുടെ മീൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതാ മുള്ളൊക്കെ ഇതാ വിട്ട് നല്ലോണം ഇറച്ചിന്ന് മുള്ള വിട്ട് നല്ലോണം പോരുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ ഇറക്കി വെക്കണം. അപ്പോൾ ലാസ്റ്റാണ് കറിവേപ്പില ആഡ് ചെയ്യുന്നത്. കാരണം ആ ഒരു ലൈറ്റ് ചൂടിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു ഫ്ലേവർ കറക്റ്റ് കറിയിലൊക്കെ പിടിക്കും. മീനിൻ്റെ മുള്ള് കുറഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മീനെല്ലാം ഒരു പരന്ന പാത്രത്തിലേക്ക് കോരിയെടുക്കുകയാണ്. അത് പരന്ന പാത്രത്തിലാവുമ്പോൾ നമുക്ക് എളുപ്പം അങ്ങനെ കുറഞ്ഞെടുക്കാൻ എളുപ്പമാണ്. മീഡിയം സൈസ് മത്തിയായതുകൊണ്ട് ഇത് നല്ലതുപോലെ വിട്ടു പോകുന്നുണ്ട്. ഇങ്ങനെ മുള്ളെടുത്തത് അങ്ങനെ ഒഴിവാക്കേണ്ട ഭാഗ്യമുള്ളൂ. മുള്ള് പോക്കിയ മീൻ ഞാൻ ചട്ടിയിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് പൂളട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കപ്പേൻ്റെ എല്ലാ ഭാഗത്തും ഇതിങ്ങനെ പിരിക്കണം. അപ്പോഴേ ഉള്ളൂ ആ ഓരോ കപ്പ് എടുത്ത് കഴിക്കുമ്പോഴും അതിൻ്റെ മുമ്പൊക്കെ ആ മത്തീൻ്റെ ടേസ്റ്റ് ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ ഇത് നല്ലതുപോലെ കുഴഞ്ഞ് കൂടിയിട്ടുണ്ട്. ഇതിങ്ങനെ ഇളക്കുമ്പോൾ ഉള്ള ആ മത്തീൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒരു പ്രത്യേക സ്മെല്ലാണിതിന്. ഇതിങ്ങനെ ഇളക്കുമ്പോൾ എനിക്ക് നേരെടുത്ത് തിന്നാനാണ് തോന്നുന്നത്. അപ്പൊ അന്നത്തെ ടേസ്റ്റ് അതിഥിയായിട്ട് എന്റെ മോൻ തന്നെ കേട്ടോ ഉള്ളത്. ഇതാ മോൻ തിന്നോണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടോ? സൂപ്പർ അടിപൊളി ഒറിജിനൽ കപ്പ ബിരിയാണിന്റെ അടുത്ത ടേസ്റ്റ് തന്നെയാണ്. എല്ലാരും അപ്പൊ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കപ്പ ബിരിയാണി? അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഒന്ന് ട്രൈ ചെയ്യാം. എല്ലാവരും വീട്ടിൽ നിങ്ങൾക്ക് വാങ്ങിട്ടുന്ന സാധനമാണ്. അപ്പം വാങ്ങിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക, അതിൻ്റെ ടേസ്റ്റ് തിരിച്ചറിയാം. പിന്നെ ഇത്രയും സമയം ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്.